ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ ഉള്ളിത്തണ്ടിൻ്റെ തോരനുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകൾ വശവും അടിവശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. രണ്ട് വശവും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അത് ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇനി തണ്ട് മുഴുവനായി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണം, തോരന് വേണ്ടിയുള്ള അരപ്പ്. അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടിയും തേങ്ങയും പച്ചമുളകും ചേർത്ത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലാണ് ചതച്ചെടുത്തത്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. കടുകെല്ലാം പൊട്ടി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ അരപ്പിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിന് പകരം ഉണക്കമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് എടുത്തിരിക്കുന്നതുകൊണ്ട് അത് ചേർക്കുന്നില്ല. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ്. ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കി നല്ലപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ നമ്മുടെ കറി ഒന്ന് നോക്കുമ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഈ ഉള്ളിത്തണ്ട് വീട്ടിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.